നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രാജാറാം മോഹൻ റോയിനെ കുറിച്ചാണ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ നവോത്ഥാന നായകനാണ് അപ്പൊ നമുക്ക് ഇന്ന് കാണുന്ന കേരളത്തിൽ കാണുന്ന നവോത്ഥാന നായക ദൈവത്തിന്റെ പരിവേഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ആ സമൂഹത്തിൽ അദ്ദേഹം ജനിച്ചത് ബംഗാളിലാണ് അപ്പോൾ ആ സമൂഹത്തിൽ ഏറ്റവും വലിയ ദൈവമാകേണ്ടിയിരുന്ന ആളാണ് അപ്പോൾ ഇവിടെ എല്ലാം സംഭവിച്ചത് ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം അവർ കൊടുത്ത അറിവുകളിലൂടെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള പലരും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച് വിവരിക്കുമ്പോൾ ആറ് ഭാഷകളിൽ പാണ്ഡിത്യം പല ഉപനിഷത്തുകളും ഇംഗ്ലീഷിലേക്കെല്ലാം തർജ്ജമ ചെയ്തിരുന്നു പിന്നെ അതുകൂടാതെ സ്വന്തമായിട്ട് സ്കൂളുകൾ നിർമ്മിച്ചിരുന്നു അപ്പം ഇത്രയും മഹത്തായ കാര്യങ്ങൾ ചെയ്ത മാന്യദേഹമാണ് ശ്രീ രാജാ റാം മോഹൻ റോയ് അപ്പം ഇദ്ദേഹത്തെ ഒന്നും ആരും ദൈവമായിട്ട് കാണുന്നില്ല കാരണം സതി നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭർത്താവിനെ കത്തിക്കുന്ന അതേ ചിതയിൽ ഭാര്യയെ കൂടി തള്ളിയിട്ട് അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണ് സതി എന്ന് പറയുന്ന ദുരാചാരം ആ ദുരാചാരമാണ് ഇദ്ദേഹം നിർത്തലാക്കിയത് അപ്പോൾ അതിനേക്കാൾ വലുതായിട്ട് സ്ത്രീകൾക്ക് വേറെ എന്താണ് വേണ്ടത് സ്ത്രീ സമൂഹം എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെയാണ് ദൈവമായി കാണേണ്ടിയിരുന്നത് ഇപ്പോൾ ഇദ്ദേഹവും ഒരു ഏകദൈവ വിശ്വാസിയായിരുന്നു അതിൻ്റെ എല്ലാം കാരണം ക്രിസ്തു മതത്തിലും എല്ലാം ഏകദൈവം എന്ന ഒരു ഉള്ളത് അപ്പോൾ ആശയങ്ങൾ കിട്ടിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അയുത്തവും അനാചാരവും എല്ലാം കൊടികുത്തി വാണിരുന്ന നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ അയുത്തവും അനാചാരമാണ് അതിപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഭരണകൂടങ്ങൾ പരമാവധി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലായിരുന്നെങ്കിൽ ജാതീയത അനുസരിച്ചുള്ള തൊഴിലുകളെല്ലാം പണ്ടേ നിരാകരിച്ചേനെ കാരണം ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമേ ജാതീയത ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ കുലത്തിലുള്ള ആളുകളും ക്ഷേത്രപൂജകളും അതേപോലെ ക്ഷേത്രത്തിലെ കഴക ജോലികളും വാദ്യമേളങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ മനുഷ്യ മനസ്സുകളിൽ നിന്നും ജാതീയത മാറിപ്പോവുകയുള്ളൂ അപ്പോൾ രാജാറാം മോഹൻ റോയ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ജനിച്ചു ഇദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ലണ്ടനിൽ വെച്ചാണ് മരിക്കുന്നത് കാരണം അദ്ദേഹം ലണ്ടനിലേക്ക് പോയി അവരുടെ ആശയങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നീട് അങ്ങോട്ട് പോയിട്ടുണ്ടാകാം അതായിരിക്കാം കാരണം ഇപ്പം അറിയേണ്ടത് അദ്ദേഹം ഒരുപാട് സേവന കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന് വേണ്ടി നൽകി അങ്ങനെയെല്ലാം കണക്ക് കൂട്ടുമ്പോൾ അദ്ദേഹത്തെ എല്ലാം നമുക്കിപ്പോൾ ഇവിടുത്തെ നവോത്ഥാന നായക ദൈവത്തിൻ്റെ പരിവേഷം വെച്ച് നോക്കുമ്പോൾ ഒരു പതിനായിരം ഇരട്ടി ദൈവമായി കാണേണ്ട ഒരാളാണ് അപ്പോൾ അവർക്കെല്ലാം സംഭവിച്ചത് പലവിധ ദുരാചാരങ്ങളിലൂടെ ആയത്തത്തിലൂടെ കടന്നു വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴികൾ പാരമ്പര്യവാദികളായ കുലംതിരിച്ച് മനുഷ്യരെ ജാതീയമായി വേർതിരിച്ച് അടിമകളാക്കുന്ന ആ സമ്പ്രദായം തന്നെയായിരിക്കാം ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള നമ്മുടെ ഹൈന്ദവത്തിൽ നിന്ന് വ്യതിചലിച്ച് വേറിട്ട ചിന്തകളിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം ഇത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നുണ്ട് കളഹസ്തി മഹർഷിയുടെ പൂജാ തിയറികളാണ് നമ്മൾ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം നമുക്കിവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ സുഷുപ്തി കാലമായിരുന്നു സർപ്പ സുഷുപ്തി ആ സമയത്ത് ഒരു മാന്ത്രികം പഠിച്ച നല്ലൊരു കർമ്മം പഠിച്ച ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്നിരുന്നു ഇദ്ദേഹം മുമ്പ് നമ്മളെ എതിർത്തിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവിടെ ക്ഷേത്രത്തിലെല്ലാം ദർശനം നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പൂജാ വളരെ വളരെ വ്യത്യസ്തമാണ് എല്ലാ പൂജാ രീതികളും വ്യത്യസ്തമാണെന്ന് തുടർന്ന് സമ്മതിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മറ്റുള്ള ജനങ്ങൾക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റാതെ പോയത് എന്ന് ഇവിടെ വന്നപ്പോൾ മാത്രമാണ് മനസ്സിലായത് അപ്പോൾ പലരും നമ്മുടെ കമൻ്റുകളിലൊക്കെ ചോദിക്കുന്നു ഇയാളിരുന്നിട്ട് നുണ പറയുന്നു റിസൾട്ട് കിട്ടി എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇപ്പോഴും അന്ധതയിൽ ആണ്ട് കിടക്കുന്ന വലിയൊരു സമൂഹമാണ് ഹൈന്ദവർ അവർ കുറേ മണ്ടത്തരങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ട് അത് വിട്ട് ഒരിക്കലും മാറ്റി ചിന്തിക്കാൻ തയ്യാറല്ല അതാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് നിങ്ങളറിയുക നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് ഒരിക്കലെങ്കിലും ദർശനം നടത്തിയാൽ നമ്മൾ എതിർക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും മറിച്ച് നമുക്കെതിരെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരും ഇവിടെ വരാതെ പോയവരുത്തരാണ് ഇരുന്ന് അഭ്യാസം കാണിക്കുന്നത് അതായത് മുമ്പ് വന്ന് നെഞ്ചത്തടിച്ചിട്ട് ഞാൻ ജീവിതകാലം വരെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞവരും അതേപോലെ ഇവിടെ പൂജ കഴിഞ്ഞ് ഫ്രീ പൂജ ചെയ്ത് കൊടുത്ത് ഗുണം അനുഭവിച്ചു പോയവരും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്വന്തം മാതാവിൻ്റെ മാറ്റി മാറ്റിക്കൊടുത്ത് അവന് ജോലി ലഭിച്ച് വിവാഹിതനായവനെല്ലാം ഇപ്പോൾ എതിർച്ചേരിയിൽ പോയിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്രധാന കാരണം ഇവർക്ക് യഥാർത്ഥത്തിലുള്ള ധാർമ്മികത എന്താണ് ധർമ്മം എന്താണ് സത്യം എന്താണ് ഈശ്വരൻ എന്നുള്ള ഒരു ചിന്ത ഇല്ലാത്തവരാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്നു അവർക്കെല്ലാം കാലമാകുന്ന ഈശ്വരൻ കണക്ക് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് കാലമാകുന്ന ഈശ്വരൻ കണക്ക് ചോദിക്കാതെ ആരെയും ഈ ഭൂമിയിൽ നിന്നും നീക്കുകയില്ല അപ്പം ഒരു സാഹചര്യം വരും തീർച്ചയായിട്ടും ഭൂമി ഉരുണ്ടതാണ് ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഇന്ന് നമ്മൾ എതിർക്കുന്നവരെല്ലാം പിൽക്കാലത്ത് ഇവിടെ വരിക തന്നെ ചെയ്യും അതിനൊന്നും ഒരു തർക്കവുമില്ല അതിനെല്ലാം ഈശ്വരൻ തന്നെ കണക്കിലേക്ക് വിട്ടുകൊള്ളും അപ്പം നിങ്ങളറിയേണ്ടത് നിങ്ങൾക്കും ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം അങ്ങനെ പഠിച്ചെടുത്താൽ സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല പൊട്ടത്തരങ്ങളും നിങ്ങൾക്കും പൊളിച്ചടക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ ശിക്ഷികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ തകർച്ചയുടെ കാരണം കണ്ടെത്തി ഇവിടെ ഒന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും നമ്മുടെ ജ്യോതിഷം ഒരിക്കലും പറ്റിക്കില്ലല്ല എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതേപോലെ എല്ലാ കുടുംബങ്ങൾക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സനതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കും അംഗങ്ങളാകാം പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക ചിലവുകളുമില്ലാത്ത ഒരു സംഘടനയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനയിൽ അംഗങ്ങളാകാൻ സാധിക്കും അതേപോലെ തന്നെ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ധൂമനിവേദ്യം ആരംഭിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ധൂമനിവേദ്യം അൻപത് രൂപ മാസത്തിൽ നാല് ധൂമനിവേദ്യം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണാം അതേപോലെ തന്നെ ഭഗവാന്റെ തിരുസനയിൽ ഹരിദ്രഹോമവും സ്റ്റാർട്ടായിട്ടുണ്ട് നിങ്ങൾക്കും നേരിട്ട് വന്ന് പങ്കെടുക്കാം സ്വദേശങ്ങളിൽ സ്വദേശങ്ങളിലിരുന്നായാലും നേരിട്ട് വരാൻ പറ്റാത്തവർക്കായാലും ഒരേ റേറ്റിൽ തന്നെയാണ് ഹോമം ആരംഭിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം അതേപോലെ മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഭഗവാൻ്റെ തിരുമുമ്പിലും നാളുകേരം മുട്ട് ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ നാളുകാരം മുട്ടരക്കലും നടത്താം എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമങ്ങൾ നടത്താം ഓരോ ദേവീദേവഭാവങ്ങൾക്കുള്ള പ്രത്യേകതകളെല്ലാം നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൂടുതലായിലേക്ക് വരുന്നില്ല ഒരിക്കലെങ്കിലും പ്രണവമലയിലെത്തി ഭഗവാൻമാരുടെ അനുഗ്രഹം നേടിയാൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കെയും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയാം യഥാർത്ഥത്തിലുള്ള ദൈവീക ശക്തികൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ഈ പ്രപഞ്ചശക്തികളെ തന്നെ നമുക്ക് ആരാധിച്ചുകൊണ്ട് ഏകദൈവം എന്ന് പറയുമ്പോൾ ശിവൻ തന്നെയാണ് ഏകദൈവത്തിലേക്ക് വരുന്നത് അതിലേക്കുള്ള കൂട്ട് സഹായങ്ങളായിട്ടാണ് മറ്റുള്ള ദേവതാദികളെ ഹൈന്ദവ പുരാണം നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷേ പിൽക്കാലത്ത് ജാതിയമായി വേർതിരിച്ചപ്പോൾ ഓരോരുത്തർക്കും മേൽക്കൈ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഒരു മന്ത്രിസഭ എങ്ങനെയാണോ ഭരണം കാഴ്ചവെക്കുന്നത് അതേപോലെ തന്നെയാണ് ശിവഭഗവാൻ മറ്റ് ദേവതകളോടൊപ്പം നമ്മളെല്ലാം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം വരുന്നേ ഞാൻ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് സാറിൻ്റെ പോകാൻ സുഹൃത്തിനെ ഉണ്ടാക്കാൻ എന്റെ വണ്ടിയിലേക്ക് കൊണ്ടാക്കാൻ കഴിയും അവിടെ ചെന്ന് ചുമ്പോൾ എനിക്ക് എന്താ മനസ്സിന് തോന്നിയത് സാറിനെ കണ്ടെത്താൻ എനിക്ക് പത്ത് വർഷമായിട്ട് തലമുറയില്ലാതെ പാലപ്പെട്ട് ജോലി ചെയ്തിട്ടും വലിയ ഞാൻ വിട്ട് സ്ഥലം നിൽക്കാനൊക്കെ ഭയങ്കര പാലപ്പെട്ട സമയത്ത് അങ്ങനെ കൂട്ടുകാരോട് പോയി അവന്റെ പൂജയ്ക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി അപ്പോൾ എന്നോട് പറഞ്ഞ് ഒത്തിരി ഒരു പ്രതിസന്ധികളുണ്ട് അപ്പം എൻ്റെ അന്ന് പൈസ ഒന്നും ഉണ്ടായില്ല സാറ് പറഞ്ഞ് ഏലസ് കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് അവൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞ് ജനമതിഭാവം കഴിച്ച ആഴ്ച വിഭാഗം അറിഞ്ഞു ഞാൻ ചെയ്തു സാറ് പറഞ്ഞ സമയത്ത് പൂജയും താമസമുണ്ട് അല്ലെങ്കിൽ നോർമലായിട്ട് അന്ന് നാൽപ്പത്തേക്കാൻ തന്നെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിപ്പോൾ അത്യാവശ്യം തോന്നി ചെയ്ത് പറയാനായില്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ചെയ്തു അപ്പോൾ എൻ്റെ കുടുംബ പള്ളി കണ്ടെത്താനുള്ള താമസം കൊണ്ട് ഒരു വർഷത്തോളം എനിക്ക് അതിന് ചുറ്റിപ്പോയുന്നു എന്നാൽ കണ്ടെത്തി എൻ്റെ രണ്ട് മൂന്ന് മാസത്തിൽ എനിക്ക് കുട്ടി ഉണ്ടാവുകയും ഇപ്പോൾ ഒരു ഏഴ് മാസമായി കുട്ടി ഉണ്ടായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്റെ സ്ഥലം വിറ്റു സന്തോഷമായിട്ട് പോകുന്നു എന്നാൽ ചെറിയ തടസ്സങ്ങളുണ്ട് അതിന് രണ്ടാമത് വീണ്ടും ഞാൻ ഇവിടെ വന്നു അതിന് പ്രത്യേക ഫീസോ ചാദികളൊന്നുമില്ല നമ്മൾ സാധാരണ ഇവിടെ ചെയ്യുന്നത് ദക്ഷിണ കൊടുക്കുക അത്രമാത്രമാണ് അപ്പോൾ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അതിനുവേണ്ടി വന്നിരിക്കുകയാണ്